പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഭാരതം അതിൻ്റെ 77-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 200 ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ വീർപ്പുമുട്ടിയ ഭാരതത്തിന് ത്യാഗമൂർത്തികളായ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരിലൂടെയും സേനാനികളിലൂടെയും കൈവന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സംതൃപ്തമായ സ്മരണയാണ് സ്വാതന്ത്ര്യദിനം സമ്മാനിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതം. അതിൻ്റെ മഹത്വം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നതും അതിൻ്റെ പാരമ്പര്യം ഏവരും ആദരവോടെ നോക്കി കാണുന്നതുമാണ്. സ്വാതന്ത്ര്യം സ്വയംഭരണത്തിനും അതിലൂടെ അഭിവൃദ്ധിക്കുമുള്ളതായ അവസരമാണ്. അടിമത്വത്തിൻ്റെ വിധേയത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഭാരതത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് വളരുവാൻ സ്വാതന്ത്ര്യബോധമുള്ള ഒരു പൗരനെന്ന നിലയിൽ നമ്മുടെ ചുമതലകൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തവണ മണിപ്പൂരിൻ്റെ ദുഃഖം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു എന്നത് ഒരു സത്യമാണ്. എല്ലാ മതത്തിലും വിശ്വാസത്തിലും പെട്ടവർ വർഗവർണ്ണഭേദമന്യേ സ്വതന്ത്രമായി വിരാജിക്കുന്നതിനുള്ള അവസരം ഭാരതത്തിൽ ഉണ്ടാവണം. ഭരണകർത്താക്കളും ഭരണ സംവിധാനങ്ങളും അതിനുവേണ്ടി നിലകൊള്ളണം. ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഏറ്റവും ചെറിയവർക്ക് പോലും ലഭ്യമായി എന്ന് ഉറപ്പാക്കുമ്പോഴാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായതിൻ്റെ പൂർണ്ണത അനുഭവേദ്യമാകുക. മതേതരത്വം ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. മതങ്ങൾ പരസ്പരം ബഹുമാനത്തോടും ആദരവോടും ജീവിക്കേണ്ടതും എല്ലാ മതങ്ങളെയും രാഷ്ട്രം സമഭാവനയോടെ കരുതേണ്ടതുമാണ്. ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് നിയമവ്യവസ്ഥയുള്ളതായ ആദരവ്. നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അനിവാര്യതയാണ്. നിയമങ്ങൾ പാലിക്കാതെയുള്ള നിലപാടുകൾ അരാജകത്വം രാജ്യത്തിൽ കൊടികുത്തി വാഴുവാൻ ഇടയാക്കും. രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്തവർ ഭാരതത്തിന് ഒരു അപമാനമാണ്. ഭാരതത്തെ ഉറ്റു സ്നേഹിക്കുന്ന ഭാരതാംബയുടെ മക്കളായ നമ്മൾക്ക് പരസ്പരം സ്നേഹിച്ചും നിയമവ്യവസ്ഥയോട് ആദരവ് പുലർത്തിയും ഒന്നായി മുന്നേറാം. ഭാരത സമൂഹത്തെ ഗ്രസിക്കുന്ന മദ്യമയക്കുമരുന്നുകളുടെ ഭീകരതാണ്ഡവം നമുക്ക് മുമ്പിൽ എത്രയും വേഗം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി അവശേഷിക്കുന്നു. ഭാരതം ലോകരാജ്യങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയായി തീരത്തക്കവണ്ണം നമുക്ക് ഒന്നായി പരിശ്രമിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.